അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ ഉപകാരപ്രദമായ ഖുർആനിക ഒറ്റമൂലിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. കഫക്കെട്ട് മാറാൻ ഉപ്പ് കൊണ്ടുള്ള ഒരു അത്ഭുത മരുന്ന് പറഞ്ഞു തരാം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉപ്പും കക്കരിയും ചേർത്ത് കഴിക്കുന്നത് മുത്തനുബിതങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. മുത്തനുബിതങ്ങൾ പറഞ്ഞു, ഉപ്പ് നിങ്ങളുടെ ഭക്ഷണങ്ങളുടെ നേതാവാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്ത് നിന്ന് 4 അനുഗ്രഹങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ജലം എന്നിവയാണവ. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയം ഉപ്പ് കൊണ്ട് തുടങ്ങിയാൽ 330 തരം അസുഖങ്ങൾ അള്ളാഹു നീക്കിക്കളയും. ഭ്രാന്ത്, കുഷ്ഠം, കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ, പല്ലുവേദന തുടങ്ങിയവ അതിൽപ്പെട്ടതാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ തുടക്കം ഉപ്പ് കൊണ്ടാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല 70 രോഗങ്ങളെ അയാളിൽ നിന്ന് നീക്കം ചെയ്യും. അപ്പോൾ വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണ് നമ്മുടെ വീട്ടിൽ നാം ഉപയോഗിക്കുന്ന കറിയുപ്പ്. വിട്ടുമാറാത്ത കഫക്കെട്ടിന്റെ അടിവേരി ഇളക്കാൻ നമ്മുടെ വീട്ടിലുള്ള ഒരു ഉപ്പും കല്ല് മതി. കിതാബുൽ മുജറബാത്തിൽ കാണാം, വെളുത്ത ഉപ്പ് കല്ല് 7 എടുക്കുക. കല്ലുപ്പ് തന്നെ വേണം, പൊടിയുപ്പ് പറ്റില്ല. ഓരോ ദിവസവും 1 ഉപ്പും കല്ല് എടുത്ത് ശേഷം 7 തവണ ആയത്തുൽ കുർസി ഓതുക. സൂറത്തുൽ ബഖറയിലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി 7 തവണ ആ ഉപ്പുൻ കല്ലിന്മേൽ ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചു വെറും വയറ്റിൽ കഴിക്കുക. പിറ്റേ ദിവസം മറ്റൊരു ഉപ്പും കല്ലെടുക്കുക. മേൽപ്പറഞ്ഞതുപോലെ 7 തവണ ആയത്തുൽ കുർസി ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ ഉപ്പും കല്ലും പിറ്റേ ദിവസം വെറും വയറ്റിൽ കഴിക്കുക. 3 ദിവസം 1 ഉപ്പും കല്ലെടുക്കുക, ആയത്തുൽ കുർസി 7 തവണ ഓതുക, ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് വെറും വയറ്റിൽ കഴിക്കുക. അങ്ങനെ 7 ദിവസം കൊണ്ട് 7 ഉപ്പും കല്ല് വെറും വയറ്റിൽ അത് തന്നെ ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചു കഴിച്ചാൽ 7 ദിവസം കൊണ്ട് കഫക്കെട്ട് മാറിക്കിട്ടുമെന്ന് കിതാബുൽ മുജറബാത്തിൽ കാണാം. പ്രിയമുള്ള സഹോദരന്മാരെ, വളരെയധികം ഉപകാരപ്രദമായ ഒരു അറിവാണ് നിങ്ങളുമായി പങ്കുവച്ചത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്കില്ലെങ്കിൽ മറ്റൊരാൾക്കിത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന നിയത്തോടെ നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല കാര്യങ്ങൾ പഠിക്കാൻ ജീവിതത്തിൽ പുലർത്താൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.